ഹായ്, തെക്കി അത്രോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണാപ്പി, ഹായ് പറടാ. നമ്മൾ നീലക്കുറിഞ്ഞിയാണ്. ഇന്ന് നമ്മുടെ നീലക്കുറിഞ്ഞി കളർ ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എത്ര മണിയാടാ? 9 മണിയായി. ഇനി അവിടെ പോയി നോക്കാം. അവിടെ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഒരു കുതിരെടുപ്പിൻ്റെ ആളുണ്ടാവുന്നതാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ വണ്ടിയും കൊണ്ട് അങ്ങനെ പോകുമെന്ന് അറിയില്ല. അന്നേരം രാവിലെ സ്പ്രേ ഒക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ അതേ കോസ്റ്റ്യൂം ആണല്ലേ? തൊപ്പി മസ്റ്റ് ആണല്ലേ? നീ എന്താണ് യൂറോപ്പിൽ നിന്നാണ് വരുന്നത്? നിന്നെ കുറഞ്ഞു നോക്കട്ടെ. നല്ല വെയിലുണ്ട്. രാവിലെ മലയെ കൊണ്ടുപോയിന്ന് ചായ കുടിക്കാനായിട്ട് ചായ കിട്ടുകൊണ്ട് വരികയാണ് രണ്ടുപേരും കൂടി. എത്താറായി. അടിപൊളി റോഡാ അല്ലേ? ആരും കാണാത്ത ഹിഡൻ പ്ലേസിലാണ് നമ്മൾ എത്തിക്കുന്നത്. ഗൈസ്, കുറിഞ്ഞു പൂത്തത് നമ്മളിപ്പോ കാണിച്ചു തരുന്നതാണ് അല്ലേ? ആരും ഇല്ല. കൊണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ടോ? നമ്മളെ വണ്ടി ഓടെ കൊണ്ട് പാർക്കിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വഴി തെറ്റിച്ച് ഇവള്. ഇവള് ഇടുക്കിക്കാരിയല്ല, ഇവിടെ വേറെ നാട്ടുകാരാണ്. എന്തോ ഹിഡൻ സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പൊ കള്ളിപ്പാറയിലാണ് എത്തിയത്. നോർമലി കുറിഞ്ഞു നോക്കുന്ന സ്ഥലത്ത് ഇവിടെ വഴി മൊത്തം വണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് അടുത്തുവരെ പോകത്താണ് നല്ലത്. വഴിയിൽ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് കുറച്ച് നടന്നു പോയാൽ നമുക്ക് തിരിച്ചുകൊണ്ട് പോകാൻ നല്ല എളുപ്പമായിരിക്കും. ചീറി പാഞ്ഞടുത്ത വണ്ടികളൊക്കെ പോകുന്നു. ഈ ബസ് എല്ലാം ഇപ്പം ഈ കുറിഞ്ഞു പോകുന്ന പ്രമാണിച്ച് ഇഷ്ടം പോലെ ബസ് ഇറക്കിയിട്ടുണ്ട് KSRTC. അപ്പൊ ഒരാൾക്ക് എന്തോ 50 രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ബസ്സിൽ പോവാ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവാ, അല്ലെങ്കിൽ ടാക്സിക്കാരന് പോവാ. പ്രൈവറ്റ് വണ്ടി കൊണ്ട് മാത്രമേ പോകരുത്. കാര്യം വെച്ചാൽ ഒരുപാട് ടാക്സിക്കാരും ഓട്ടോക്കാരൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ സ്റ്റോപ്പിൽ നിർത്തിട്ട് പറയും അങ്ങോട്ട് വണ്ടി പോകത്തില്ല, ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വിടാൻ നോക്കും. ബ്ലോക്ക് വമ്പം ബ്ലോക്ക് എന്താ, പക്ഷെ എങ്ങും ബ്ലോക്കില്ല. ആ കള്ളിപ്പാറ കുറിഞ്ഞു കാണാൻ വരുന്നിടത്ത് മാത്രം കുറച്ച് തിരക്ക്, നോർമലി ഉണ്ടാകുന്ന ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു തരാം കള്ളിപ്പാറയുടെ അവസ്ഥ. ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന് പിന്നെ ശനിയാഴ്ച നല്ല തിരക്കും കാണും. ഇത് KSRTCക്കകത്ത് ഇപ്പൊ കള്ളിപ്പാറയ്ക്ക് വന്നിട്ട് നിങ്ങൾ കള്ളിപ്പാറയ്ക്ക് ബസ് വരാം. അപ്പൊ എനിക്കൊന്ന് മെയിൻ ടൗണിൽ എല്ലാത്തും ഇപ്പൊ എല്ലായിടത്തേക്കും കള്ളിപ്പാറയിലോട്ട് ബസ്സുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കള്ളിപ്പാറയിലുള്ള എൻട്രൻസ്. ഇപ്പോഴാണ് ഈ കാണുന്ന തിരക്ക് മൊത്തം കണ്ടു. ഇത് വഴി കയറി പോകുന്നത് പെടാ. ഏ ഗായ്സ്, കാറ്റടി പാടം എത്തിയിരിക്കുകയാണ്. ഉണ്ടെന്നുള്ള അറിവിലാണ്. അയ്യോ, ഇവിടെ നിങ്ങോട്ട് കാറ്റാടി ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ്. നേരെ നമ്മൾ അവിടെ കുറിഞ്ഞുണ്ടെങ്കിൽ കുറച്ച് ആൾ, പക്ഷേ കുറിഞ്ഞുണ്ടെങ്കിൽ ഭാഗ്യ രക്ഷമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ കാറ്റടിപ്പാറുള്ള സ്ഥലത്തെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചതുരങ്കപ്പാറന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ നമുക്ക് കാണിക്കത്തില്ല. പക്ഷെ നിങ്ങളെ കള്ളിപ്പാറയിലോട്ട് പോകുന്ന വഴിക്ക് ചതുരങ്കപ്പാറ വ്യൂ പോയിന്റ് നേടി ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ചെറിയൊരു വഴിയാ. പക്ഷെ ഗൂഗിൾ മാപ്പിൽ പോലും കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ വരുന്ന മിക്ക ഇവിടെ വളരെ കുറച്ചായിരിക്കും. വലിയ നേരെ കള്ളിപ്പാറയ്ക്കാ പോകുന്നത്. അപ്പൊ പോയി നോക്കാം. ഇതാ കണ്ടില്ലേ വേറെ സ്ഥലം എന്താ വെച്ചേക്കുന്നത്? ഉടുമ്പുംചോല ചതുരപ്പാറ ചതുരങ്കപ്പാറ റൂട്ട്. നമ്മളിവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്, പക്ഷെ എങ്കിലും നമ്മുടെ കള്ളിപ്പാറ അത്ര തിരക്ക് ഇവിടെ ഇല്ല. ഇനി ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന മലയിലാണ് നമുക്കിനി പോകാനുള്ളത്. കണ്ടില്ലേ, കാരണം പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ജീപ്പ് കൊണ്ടുപോവാം. ഇവിടെയും ജീപ്പ് ചേട്ടന്മാർ നമ്മുടെ വളരെയധികം ഫോഴ്സ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഭയങ്കര ചെളിയാണ്, നമുക്ക് ഒരുപാട് നടക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് പോവാം, പെട്ടെന്ന് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് ജീപ്പിലോട്ട്. പക്ഷെ നമ്മൾ എന്തായാലും എടുത്തില്ല, നമ്മൾ നടക്കാമെന്ന് വെച്ചു. നടക്കാൻ കുറവുണ്ട് കേട്ടോ. കണ്ടാ കണ്ടാ, കുറച്ച് നടക്കേണ്ടി വരും. ചിലപ്പോൾ നോക്കാം, അതൊക്കെ ഒരു രസം. ഉൾട്ടേ നമ്മളിങ്ങനെ വണ്ടി നടന്ന ഒരു രസം ഉണ്ടാവില്ലല്ലോ. വല്ലപ്പോഴും നമുക്ക് ചെറിയൊരു അഡ്വഞ്ചറൊക്കെ ഉണ്ട്. നടക്കുക, കാലുണ്ടല്ലോ. നടന്നെന്താ പാടെ.
വലിയ ഡയലോഗുകളല്ല ഇരുന്ന ഡയറ്റ് തുടങ്ങാൻ പോണ നടക്കാൻ പോണ ഓടാൻ പോണ നാണ് പൃഥ്വിരാജ് അല്ലേ ആ ടീമിലോട്ട് നിന്നെ എടുക്കണൊക്കെ വന്നിട്ട് ഡയലോഗ് അടിച്ചു വിടുന്നുണ്ടോന്നല്ല ജീപ്പ് പറഞ്ഞത് കറക്റ്റാണ് ചേട്ടന്മാരെ ഇവിടെ നല്ല ചെളിയുണ്ട് ഓ ശരത്ത് ഷോർട്ട് എടുക്കാൻ നോക്കിയാണ് ഗായ്സ് തെറ്റടിച്ചിപ്പോ വീടല്ലേ ആരെങ്കിലും ട്രക്കിങ്ങിന് ആകുമ്പോ ഇങ്ങനെ ചെളിപ്പെട്ടുണ്ട് ഒരുവിടാ ഇവ എവിടെ നിറാ ഈ ശരത്തും ദേവികയും വിചാരിച്ചെന്ന് വെച്ചാലേ ഈ കുറിഞ്ഞു പൂത്ത് നിക്കുന്ന റോഡിന്റെ ഇങ്ങനെ സൈഡ് വാർ ഇങ്ങനെ പൂത്ത് നിക്കും നമ്മളതിന്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നു എന്നെ പിടിച്ച ചേട്ടാ എന്ത് സുഖാടാ എന്ത് സ്വഭാവടാ പിടി 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 എന്നെ കൈ പിടി വിടല്ല ചേർത്തേ ഈശ്വരാ ഇത് കൊടുങ്കാട്ടിലേക്കാണല്ലോ ഇതിപ്പോ ആൾക്കാർ നടന്ന് കടന്ന് നടന്ന് ഈ തൊളി ചവിട്ടരിക്കാൻ വേണ്ടിട്ട് നടന്ന് നടന്ന് വേറെ വഴിയായി ഐശ്വരി വേറെ വഴി ഇല്ലേ ഓ ഗായ്സ് നമ്മൾ പിന്നെയും ലോക്കായിരിക്കാം പോപ്പോ ജീപ്പ് വരുന്നുണ്ട് എന്റെ ദൈവം എപ്പോ വീണനെ നീ പൊക്കോ ഇതുവഴി പോ അവിടെ നിന്നൊരു ജീപ്പ് വരുന്നു നീ എന്നെ പിടി ഇവക്ക് ഇതൊക്കെ മതി നമ്മൾ ഒരുവിധം മുകളിലെത്തിയിട്ടുണ്ട് കാറ്റാടിയൊക്കെ ഇതോ കറങ്ങും വീഡിയോ ആണല്ലോ ആ പിടിച്ചോണ്ടിരിക്കണം ഓ നമ്മൾ ഇനി നമ്മൾ ആ പാറ മുകളിലാണ് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമെന്നോ സൂം ചെയ്ത് നോക്കാം കണ്ടോ കണ്ടോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇനിയും ദൂരങ്ങൾ ഒരുപാട് താണ്ടണം ഈ കാണാൻ തമിഴ്നാടാണ് കണ്ടോ ഒരു ജീപ്പ് പാറപ്പിച്ചു വരുന്നുണ്ട് എന്റെ വീട് ആരെങ്കിലും കണ്ട് നടന്നു വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഇത് നമ്മൾ ചെടിയിലേക്ക് ഇറക്കാൻ പോയിടും വെച്ച് ഇപ്പൊ വീണനെ അത് നോക്കി വരിക നമ്മൾ കുറച്ച് നടന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു കുളം കണ്ടു കുളം എന്ന് വെച്ചാൽ ചെളിവെള്ളം പക്ഷെ കുഴപ്പമില്ല കാലി കഴുകുക ജീപ്പ് ഏകദേശം തന്നെ അവിടം വരെ വരും ഇയാളെ നമ്മൾ നടന്ന് ഇങ്ങനെ കയറി 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 പോണം നടന്ന് നടന്ന് ക്ഷീണിച്ച് ദേവ് അവസാനം ഇവിടെ കരിക്ക് കൊണ്ടുപോയിട്ട് ഗൂഗിൾ പേ ഉണ്ടോ ചോദിക്കാൻ പോവാ കൈ ക്യാഷ് ഇല്ല കരിക്ക് തീർന്നു പാവം വരുന്നവര് രണ്ടു ദിവസം വെള്ളം കൊണ്ടൊക്കെ വരണം കേട്ടോ അല്ലെങ്കിൽ പെടും നല്ല ക്ഷീണമുണ്ട് ഗൂഗിൾ പേ ഇല്ല കേട്ടോ ഇവിടെ എങ്ങും അതുകൊണ്ട് വെള്ളം കയ്യിൽ കൊണ്ടുവരിക ക്യാഷ് മാത്രം എടുക്കുള്ളൂ അങ്ങനെ നമ്മൾ ചെറിയൊരു കാട് കഴിഞ്ഞിട്ടു മുകളിലെത്തി മുകളിലെത്തിയിട്ടില്ല പുല്ലിലെത്തി ഉണ്ടോ ഇതാണ് ആ കാട് നമ്മൾ മണ്ടന്മാരായിരിക്കണ് ഗായ്സ് നിങ്ങൾ നമ്മൾ ഒഴിയുണ്ട് എവിടെ അയ്യോ എന്തായാലും കുഴപ്പമില്ല നമ്മളെ വെച്ച് എക്സ്പ്ലോർ ചെയ്തല്ലേ വന്നേ അതൊന്നും കുഴപ്പമില്ല ആന കാണാം ഇവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ടെന്ന് പറയുന്നത് ദൈവമേ ഫ്രഷ് ആണല്ലോ അതാ കിടക്കുന്ന ആനപ്പിണ്ടം ഇതൊരു കുഴപ്പമില്ല തോന്നല്ലേ ഇത് ഇതിന്റെ മുകളിൽ കറിയാ പോരെ അപ്പൊ ശരി
കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇവരെ ഒന്ന് ഗൂഗിൾ പേയിൽ 100 അയച്ചു കൊടുത്തിട്ട് 100 ലിക്വിഡായിട്ട് വാങ്ങിക്കുകയാണ്. യെസ്, വളരെ ഉപകാരം. ഓ, കേറുന്നേ ഉള്ളൂ. അത് തന്നെ, അത് തന്നെ വലിയ കാര്യം. വെള്ളം കിട്ടുന്നില്ല. ഓക്കെ, ശരി ബ്രോ. നീലക്കുറിഞ്ഞിയാണ് നമ്മൾ കണ്ടിരിക്കുകയാണ്. ദേ കണ്ടോ, ആ കാണുന്നതാണ് നീലക്കുറിഞ്ഞി. കുറച്ച് കുറച്ചൊക്കെ ഉള്ളൂ. അതിൽ നമ്മൾ നീലക്കുറിഞ്ഞി അടുത്ത് എത്തി. കണ്ടോ, ഈ കാണുന്ന ഈ പൂ കാണാൻ വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി മല കയറിയത്. ചില ആൾക്കാർ കുറിഞ്ഞിപ്പൂ കളക്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് ഫേസ് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഇത് പൂ പറിക്കുന്നത് വളരെ മോശമാണ് ഇവിടെ വന്നിട്ട്. എങ്ങനെയുണ്ട് ദേവു, ക്ഷീണിച്ചോ? ലിഫ്റ്റിക്കൊക്കെ പോയല്ലോ, എല്ലാം പോയി. കുറിഞ്ഞും കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ചേട്ടനെയും മോനെയാണ് നമ്മൾ കാണുന്നത്. എന്ത് ആവശ്യത്തിനാണ് അവർ പറിക്കാന്ന് ഒരു ഐഡിയ ഇല്ല അല്ലേ. വീട്ടിൽ കൊണ്ട് കാണിക്കാനായി കുറിഞ്ഞ് പറിക്കുന്നൊന്ന് കാണിച്ചിട്ട്. നമ്മൾ നീലക്കുറിഞ്ഞിന്റെ അടുത്ത് എത്തിയിരിക്കുക അല്ലേ. വീഡിയോ ആണ്, ഇവിടെ കുറച്ചുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ കള്ളിപ്പാറ. നമ്മൾ കുറെ കറങ്ങി വന്ന അപ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് ഒന്നുണ്ട്, ക്ലിപ്പുകളൊക്കെ എടുക്കണം. ഇവിടെ തിരിക്കണം. എന്തായാലും നീലക്കുറിഞ്ഞി കാണിക്കൊന്ന് കാണിച്ചു. ഇനി അപ്പുറത്ത് മുകളിൽ എന്തോ വശത്ത് ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. എന്താടാ സ്ഥലത്ത് ഫോട്ടോ എടുത്ത് തകർക്കണം. ആ, കുറിഞ്ഞു കണ്ടു. നല്ല വെയിലാണ് ഇവിടെ. മുഖത്ത് ചെവിക്കെല്ലാം അടിക്കുന്ന വെയിലാണ് അല്ലേ. അടിച്ച് കയറുന്നുണ്ട് വെയിൽ. അപ്പോൾ ഇനിയിപ്പം തിരിച്ച് പോകണം. നല്ലോണം വിശക്കുന്നുണ്ട്. വെള്ളം വിഷയമാണ്. വെള്ളം കുടിച്ച് പോകാൻ മതിയോ? 2 മണിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല കുറിഞ്ഞി കാണുന്നത്. ഇത് കാണാനാണ് കഷ്ടപ്പെട്ട് ആൾക്കാർ ഇത്രയും വരുന്നത്. അപ്പോൾ നിങ്ങളും വന്ന് ഇനി വന്നില്ലെങ്കിൽ ഒന്ന് കാണുക. ഇങ്ങനെ എന്നും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. അപ്പോൾ വരേണ്ട വരാൻ പറ്റുന്നൊക്കെ വന്ന് കാണാം. ഓക്കെ, പക്ഷേ വേറെ ഒന്നും കാണാനില്ലെന്ന് വേറെ ഒന്നും പറയാനല്ലോ. അപ്പോൾ ബൈ പറയാം. ബൈ പറഞ്ഞു വെച്ചു. ബൈ പറ ബൈ ബൈ പറയാം. ലൂസ് നെറ്റാണ് ഇത്. ബൈ പറയാം. ഇവിടെ വണ്ടി ട്രാക്കിൽ തെന്നി മാറിയിരിക്കുകയാണ് ഗൈസ്. എന്തോ പറ്റിയാണ്? സ്ലിപ്പായ കുറിഞ്ഞാണ്. കമ്പ് വേണോ? കമ്പ് വേണോ? ഒരുപാടുണ്ടോ? ആ, കൊറേ ഉണ്ട്. എന്തായാലും